ഇനി ലക്ഷണമൊത്ത ആരോഗ്യവതികളായ സ്ത്രീകളുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അഞ്ചടിപ്പൊക്കം, വയറിൻ്റെയും മുലകളുടെയും ഇടയ്ക്ക് 35 വർണ്ണം, ഒട്ടും വളവില്ലാത്ത കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള മുഖവും നല്ല കറുപ്പ് നിറവും പൃഷ്ഠഭാഗം മൂടിക്കിടക്കുന്നതും കാൽമുട്ട് വരെ നീണ്ടുകിടക്കുന്നതും കെട്ടിവെച്ചാൽ തലയുടെ മുക്കാൽ ഭാഗം മൂടിക്കിടക്കുന്ന മുടിയും സ്വന്തം കൈവിരലുകൾ ചേർത്ത് വെച്ചാൽ മുടിയുടെയും പുരികങ്ങളുടെയും മധ്യഭാഗം 3 വിരൽ വീതി കാണുന്നതും ഞരമ്പുകളോ ചുഴികളോ രോമാവലിയോ ഇല്ലാത്ത നെറ്റിയും മേൽഭാഗം അല്പം ഉയർന്ന് ചന്ദ്രക്കല പോലെ ചന്തമുള്ളതുമായ നെറ്റിയും ഇടത് കൈയിലെ ചൂണ്ടുവിരൽ വച്ചാൽ അതിൻ്റെ നീളവും കറുത്ത മിനുമിനുപ്പുള്ളതുമായ രോമാവലിയോടുകൂടിയ പുരികങ്ങളും കറുത്ത മിഴികളും വെളുത്ത പടങ്ങളും 4 വശങ്ങളും മഷി എഴുതിയ പോലെ നിറങ്ങളുള്ള കണ്ണുകളും അധികം പരപ്പില്ലാതെയും അധികം ചീർക്കാതെയും ചിരിക്കുമ്പോൾ ചുഴികൾ ഉണ്ടാകാതെയും മാംസളവുമായിരിക്കുന്ന കവിൾത്തടങ്ങളും ചെറുപുന്നത്തളിരിൻ്റെ ആകൃതിയും ചുവന്നതും ആയ ചുണ്ടുകളും മുല്ലമൊട്ടിൻ്റെ വലിപ്പത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളില്ലാതെ പരന്ന മാംസഭാഗത്താൽ അരികുമൂടിയ പല്ലുകളും ഇളം ചുവപ്പ് നിറത്തോടുകൂടിയ കനം കുറഞ്ഞ അഗ്രഭാഗം വീതി കുറഞ്ഞതുമായ നാക്കും പരങ്കേണ്ടിയുടെ ആകൃതിയിലുള്ള ചെവിയും 3 ഇഞ്ച് നീളവും ഞരമ്പുകൾ തെളിയാത്തതുമായ കഴുത്തും വിയർപ്പിന് താമരപ്പൂവിൻ്റെ മണവും മടക്കിയാൽ എല്ലുകൾ ഉന്താതെ മാംസളമായ കൈമുട്ടുകളും അരയന്ന നടത്തയും പരന്നതും ഞൊറികളില്ലാത്തതുമായ വയറും ആനയുടെ തുമ്പിക്കൈ പോലെ അര മുതൽ മുട്ടുവരെ മുകളിൽ നിന്നും വണ്ണം കുറഞ്ഞ് തുടകളും നീണ്ടു നിവർന്ന വിരലുകളും താമരപ്പൂവിൻ്റെ കൈപ്പത്തിയും ചെറുതും ചുവന്നതുമായ നഖങ്ങളും കുയിലിൻ്റെ പോലെ ശബ്ദവും ലക്ഷണയുക്തിയും ആരോഗ്യവതിയുമായ സ്ത്രീയാകുന്നു. ഇനി സൗന്ദര്യ സംരക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. സൗന്ദര്യ സംരക്ഷണത്തിൽ മുഖസൗന്ദര്യം വളരെ പ്രധാനമാണ്. മുഖചർമ്മം വളരെ മൃദുലമാണ്. അതുകൊണ്ട് മുഖ ചർമ്മ സംരക്ഷണം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. വീര്യം കൂടിയ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകരുത്. തണുത്ത വെള്ളത്തിൽ ശുചിയാക്കുക. ആഴ്ചയിലൊരിക്കൽ ആവി കൊടുക്കുന്നത് എണ്ണമയം നീക്കുവാൻ വളരെ നല്ലതാണ്. മുഖലേപനം കഴുകിക്കളയുന്നത് ജലാംശം മുഴുവൻ പോയി ഉണങ്ങി വരളുന്നത് വരെ കാത്തിരിക്കരുത്. ഉണങ്ങാൻ തുടങ്ങുമ്പോൾ കഴുകുക. അതുപോലെ കഴുകിയ ഉടനെ മുഖത്ത് വെയിൽ കൊള്ളാതെ സൂക്ഷിക്കണം. ദിവസേന നസ്യം ചെയ്യുന്നത് മുഖസൗന്ദര്യം കൂട്ടുന്നതാണ്. നസ്യം ചെയ്യുന്നതിന് അണുതൈലം നല്ലതാണ്. രക്തചന്ദനം, വാച്ചോറ്റിത്തൊലി, മഞ്ചട്ടി സമം അരച്ച് കുഴമ്പാക്കി മുഖലേപനത്തിന് ഉപയോഗിക്കുന്നത് നല്ലതാണ്. മുഖകാന്തി ഇതുമൂലം വർദ്ധിക്കും. മഞ്ഞൾ, രക്തചന്ദനം, മരമഞ്ഞൾ, ഇരട്ടി മധുരം ഇവ ഒരേ അളവിലെടുത്ത് പൊടിച്ച് പാലിൽ പുഴുങ്ങി മുഖലേപനമാക്കുവാൻ വളരെ നല്ലതാണ്. കുളിക്കുന്നതിന് മുൻപ് വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണ്. നെന്മേനി വാകയുടെ പൊടി പാൽപ്പാട ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് മുഖത്തിന് തിളക്കം കൂട്ടുന്നതാണ്. അല്പം രാമച്ചമെടുത്ത് ചെറുതേനിലരച്ച് കുഴമ്പാക്കി മുഖത്ത് പുരട്ടുക. ഉണങ്ങാൻ തുടങ്ങുമ്പോൾ തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. മുഖത്തെ എല്ലാ പാടുകളും മാറിക്കിട്ടുന്നതാണ്. രക്തചന്ദനം വെള്ളരിക്കാ നീരിൽ അരച്ചിട്ടാൽ മുഖത്തെ പാടുകൾ മാറിക്കിട്ടും. കൂടാതെ രക്തചന്ദനം അരച്ചു പുരട്ടുക, പച്ചമഞ്ഞൾ അരച്ചു പുരട്ടുക, ഏലാതി ചൂർണം മോരിൽ അരച്ചു പുരട്ടുക, കുങ്കുമാരി തൈലകം പുരട്ടുക, ആഴ്ചയിലൊരിക്കൽ മുഖത്ത് ആവി കൊള്ളിക്കുക. ഇതൊക്കെ മുഖക്കുരു വരാതിരിക്കുവാനും
ഉള്ളത് ഇല്ലാതാക്കുവാനും സഹായിക്കും. മുഖക്കുരു ഉള്ളവർ ആഹാരത്തിൽ എണ്ണമയം കുറയ്ക്കുന്നത് നല്ലതാണ്. ദിവസവും പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മലബന്ധം, താരൻ ഇവ ഉണ്ടാകാതെ സൂക്ഷിക്കണം. മാനസിക സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കണം. വെയിൽ കൊള്ളരുത്. ഉലുവ അരച്ച് തലയിൽ തേച്ച് താരനകറ്റാം. ആവശ്യമില്ലാതെ മുഖത്ത് രോമമുണ്ടായാൽ ഒരു ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ നന്നായി മോരിലരച്ച് പുരട്ടുക. അരമണിക്കൂർ കഴിഞ്ഞ് മുഖം തണുത്ത വെള്ളത്തിൽ കഴുകുക. ഇവയൊക്കെ ചെയ്യുന്നത് മുഖസംരക്ഷണത്തിന് വളരെ നല്ലതാണ്. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.